സംഭവിച്ചതായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സുപ്രഭാത വന്ദനം. ഓരോ ദിവസവും ഒരു പുതിയ ദിവസം, പുതിയ ചിന്തകൾ, പുതിയ വീക്ഷണങ്ങൾ. ലക്ഷ്യം നമ്മളുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവുക. ജഗദീശ്വരൻ അനുഗ്രഹിക്കാൻ നമ്മളുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു വരമാണ് ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്. ആ മനസ്സിനെയും ശരീരത്തെയും ധന്യമാക്കുക. കുടുംബ ബന്ധങ്ങളെ എത്രത്തോളം ശ്രേഷ്ഠമാക്കാൻ സാധിക്കുമോ അത്രയും ശ്രേഷ്ഠമാക്കുക. ഓരോ ദിവസവും ഓരോ ദിവസം കാലം കുറെ കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കുടുംബ ബന്ധത്തിലെ വിള്ളലുകളും വേദനകളും അയവറക്കേണ്ടി വരാത്ത വിധത്തിൽ ധന്യമായൊരു കുടുംബജീവിതം, ധന്യമായൊരു സാംസ്കാരിക പ്രവർത്തനം, ധന്യമായിട്ടുള്ള സാമൂഹിക സേവനം, ധന്യമായിട്ടുള്ള രാഷ്ട്രയജ്ഞം, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള യജ്ഞം, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ജഗദീശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. മനസ്സിനെ ഊർജസ്വലമാക്കാൻ ധന്യമായ പ്രാർത്ഥന, ശരീരത്തെ ഊർജസ്വലമാക്കാൻ ധന്യമായ ഭക്ഷണം. അന്ധമായ പ്രാർത്ഥനയല്ല, ധന്യമായ പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സും ശരീരവും അവസാന ശ്വാസം വരെ ചിരിച്ചുകൊണ്ട്. എന്തായാലും ഈ ഭൂമിയിലേക്ക് വന്ന സ്ഥിതിക്ക് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് പോയേ മതിയാവും. അതുകൊണ്ട് പോകുന്നത് വരെ യാത്രയാകുന്നത് വരെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ കർമ്മനിരതരാവുക. ആത്മനിർഭരത അതിലൂടെ ധന്യമാവുക. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, ഭാരതത്തിൻ്റെ പൂർവകാല വൈഭവം, ഭാരതത്തിൻ്റെ വർത്തമാനകാല വൈഭവം, ഭാരതത്തിൻ്റെ ഭാവി കാലം, ഇത് നമ്മളുടെ മനസ്സിനകത്ത് നിറച്ചു വെക്കേണ്ട ഒന്ന്. ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു ലക്ഷ്യം വെച്ച് ജീവിക്കാം. സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. രണ്ടും വിവേകാനന്ദൻ പറഞ്ഞതാ. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേദത്തില് 96-ാമത്തെ സൂക്തത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 96, അതിലെ 1-ാമത്തെ ഋക്ക്, 1-ാമത്തെ മണ്ഡലം, 96-ാമത്തെ സൂക്തം, 1-ാമത്തെ ഋക്ക്. ഇതും അംഗീരസ മഹർഷിയുടെ പുത്രനായ കുൽസൻ എന്ന മഹർഷി തന്നെ എഴുതിയതാണ്. അഗ്നിദേവനോടുള്ള പ്രാർത്ഥനയാണ്. ആ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു. സപ്രത്നദാസഹസായ മാനസദ്യ കാവ്യാനിവളധത്ത വിശ്വാ ആപശ്ച മിത്രം ധിഷണാച സാധാം ദേവാ അഗ്നിം ധാരയന്ദ്ര വിനോദാം. നല്ല ഒരു തൃഷ്ടുപു ഛന്ദസ്സിലുള്ളതാണ്. ആ തൃഷ്ടുപു ഛന്ദസ്സിലുള്ളതായതുകൊണ്ടാണ് ഒരു ഫ്രീ ഫ്ലോ, നല്ലൊരു രസ, കാറ്റടിക്കുന്ന മാതിരിയാണ് തൃഷ്ടുപു ഛന്ദസ്സിലെ മന്ത്രങ്ങൾ. ഐശ്വര്യം ആഗ്രഹിക്കുന്ന വിദ്വാൻമാർ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വിദ്വാൻമാരാണ്, അറിവ് നേടുന്നവരാണ്, ദിവ്യന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. നാനാതരത്തിലുള്ള ഐശ്വര്യം, ധനധാന്യാദികൾ ഞങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങൾ ഇതാ പ്രയത്നിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുക. അഗ്നിദേവതയെ, അഗ്നിക്ക് തുല്യം തേജസ്സുള്ള വിദ്വാൻമാരെ ഞങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. ആ വിദ്വാൻമാരെ സമൂഹം സ്വീകരിക്കുന്നു. നിത്യപ്രജ്വലിതനായി
ആ വിദ്വാൻ സമൂഹത്തിൽ തേജസ് പകരുന്നു, ആപത് ബാന്ധവനായ മിത്രമായി തീരുന്നു. കായമനോ ബുദ്ധിശക്തികൾ കൊണ്ട് നിറയുന്ന ഈ ബുദ്ധിമാന്മാർ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നു. സ്വായത്തമാക്കി ചെയ്യുന്ന ഐശ്വര്യത്തിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൂടെ നിൽക്കുന്നു. ഐശ്വര്യാദികൾ കൊടുക്കുന്ന ധീരവീരനായകൻ യോഗ്യരായ പൗരാണികരുടെ കാൽ ചുവടുകളിൽ പിന്തുടരുന്നവരായി വരുന്നു. ആ വിദ്വാൻമാരെ, അഗ്നി തേജസ്സുള്ളവരെ, അറിവുള്ളവരെ, ഐശ്വര്യമുള്ളവരെ, ധനധാന്യ സമ്പത്തുള്ളവരെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. അവരുടെ കാൽപ്പാടുകൾ ഞങ്ങൾ പിന്തുടരുന്നു. അവർ ശത്രുധ്വംസനം, അധർമ്മധ്വംസനം, ധർമ്മധ്വംസനമല്ല അധർമ്മധ്വംസനം സൈന്യബലത്തിലൂടെയും പ്രകടമാക്കുന്നു. അവർ നാമം ജപിച്ചുകൊണ്ടിരിക്കുമെന്നുമല്ല വിദ്വാൻമാര്, അവർ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമെന്നുമല്ല, അവര് സാഹസികരായിട്ട് പ്രവർത്തിക്കുന്നു. സൈന്യബലത്തോടൊപ്പം ഉടൻ തന്നെ നാനാതരത്തിൽപ്പെട്ട വിദ്വാൻമാരുടെ കാവ്യാത്മകമായ വേദ സ്തുതിവചനങ്ങളെ യഥായോഗ്യം ഞങ്ങൾ പഠിച്ചു പ്രചരിപ്പിക്കുന്നു. ഈ വിദ്വാൻമാരുടെ, അഗ്നി തേജസ്സുള്ള വിദ്വാൻമാരെ സമൂഹം സൃഷ്ടിക്കുന്നു. എന്നിട്ട് സമൂഹം അവരുടെ കാൽപ്പാടുകളെ പിന്തുടരുന്നു. അവർ കാവ്യാത്മകമായ വേദമന്ത്രങ്ങൾ ആലപിക്കുന്നു. ആ വേദമന്ത്രങ്ങളിലൂടെ ഞങ്ങൾ ഇതാ ഈ തേജസ്സിനെ, അഗ്നിദേവതയെ സ്തുതിക്കുന്നു. സ പൂർവയാ നിവിദാകവ്യതായോരിമാ പ്രജാ ആജനയന്മനൂനാം വിവസ്വതാചക്ഷസാദ്യാമവശ്ച ദേവാ അഗ്നിം ധാരയൻ ദ്രവിണോദാം. പരമേശ്വരനായ, പ്രാചീനനായ, അനാദികാലം മുതൽക്ക് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ആ പൂർവയ, പണ്ട് മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന അഗ്നിദേവ നിവിദാകവ്യതാ ആയോ മനൂനാം ഇമാ പ്രജാ അജനയത് വിവസ്വതചക്ഷുഷാ. ജ്ഞാനമയമായ അഗ്നിദേവ, ഗുണനിഷ്ഠമായ വേദവാക്കായ ശ്രേഷ്ഠ കവിയിലൂടെ, വെളിവാക്കപ്പെട്ടതായ വാണിയിലൂടെ, വേദമന്ത്രങ്ങളിലൂടെ, വാണിയിലൂടെ, ശബ്ദ തരംഗങ്ങളിലൂടെ അഗ്നിദേവ അങ്ങയുടെ തേജസ്സിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വിവരിക്കുന്നു, വർണ്ണിക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ, സനാതന തത്വത്തിൽ നിന്നും, സനാതനകരണത്തിൽ നിന്നും മനനശീലമുള്ള ആളുകളെ, ഈ സമസ്ത പ്രജകളെയും ഞങ്ങൾ ഇതാ മാർഗദർശനം നൽകുന്നു. അങ്ങയുടെ തേജസ്സിലൂടെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത പ്രജകളെയും ഞങ്ങൾ ഇതാ നയിക്കുന്നു. സർവദർശകനായ, സർവസാക്ഷിയായ സൂര്യനിലൂടെ, എല്ലാം കാണുന്ന സൂര്യനിലൂടെ, സർവ്വതിൻ്റെയും സാക്ഷിയായ സൂര്യനിലൂടെ, വൈശിഷ്ട്യമാർന്ന ആത്മീയ തേജസ്സിലൂടെ, പ്രകാശവും സൂക്ഷ്മ ജലാംശവും ധരിക്കുന്നു, നാനാതരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൊടുക്കുന്നവനായ പരമേശ്വരനെ വിദ്വാൻമാർ ഞങ്ങളിതാ അകതാരിൽ ധരിക്കുന്നു, ഉള്ളിൽ ധരിക്കുന്നു. വിദ്വാൻമാർ ആയ ഞങ്ങൾ, ഞങ്ങളുടെ കൂടെയുള്ള വിദ്വാൻമാര്, ശ്രേഷ്ഠന്മാര്, ഐശ്വര്യത്തിൻ്റെ നിദാനമായ മനസ്സ്, ശരീരം, ബുദ്ധി, ഇതിൽ ബലവാന്മാരായ വിദ്വാൻമാര് അങ്ങയെ ആരാധിക്കുന്നു. തമീളതാ പ്രഥമം യജ്ഞസാധം വിചാരീരാഹൂതാം മൃഞ്ജസാനം ഊർജപുത്രം ഭാരതം സുപ്രധാനം ദേവാ അഗ്നിം ധാരയൻ ദ്രവിണോദാം. ദേവന്മാരിൽ മുഖ്യനായ, പ്രപഞ്ചശക്തികളിൽ പ്രധാന ഘടകമായ, ആദ്യം വിരാജിച്ചവനും ആദ്യം ഉണ്ടായവനുമായ, ഈ ജഗത്തിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നവനും സമർപ്പിക്കപ്പെട്ട ഹോമദ്രവ്യങ്ങളോട് കൂടിയവനും വേദം കൊണ്ട്, യജ്ഞാദികൾ കൊണ്ടും അറിവിന് വിധേയമാക്കുന്നവനും യജ്ഞനിർവാഹകനും പ്രഥമം യജ്ഞസാധം. ഈ പ്രപഞ്ചമുണ്ടാകുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അഗ്നി ഉണ്ടായത്. ആ ഒന്നാമതായിട്ടുണ്ടായ അഗ്നിദേവ, എല്ലാ ചൈതന്യവും മറ്റുള്ളതിന് പകരുന്ന അഗ്നിദേവ, ദിവ്യ പുരുഷനായ അഗ്നിദേവ, ഞങ്ങളിതാ ദിവ്യ ചൈതന്യത്തിൻ്റെ ആധാരമായ അഗ്നിയെ ഞങ്ങൾ ഉപാസിക്കുന്നു. പ്രാപിക്കാൻ യോഗ്യമായ, ശരണാഗതരാകുന്നവരായ പ്രജകളെ യോഗ്യമാർഗത്തിലൂടെ സമൃദ്ധമാക്കിക്കൊണ്ട്, എല്ലാവരെയും യോഗ്യമാർഗത്തിലൂടെ
നന്മയിലേക്ക് വരുത്തിക്കൊണ്ട് ജഠരാഗ്നി സംവർദ്ധകൻ എന്ന നിലയിൽ അന്നപുത്രനായവനും ഊർജം എന്ന നിലയിൽ എല്ലാവരെയും വർദ്ധിപ്പിക്കുന്നവനും നിലനിർത്തുന്നവനുമായ ആ ജഠരാഗ്നി അകത്തുള്ള അഗ്നി അതിലൂടെയാണ് എല്ലാവരെയും നിലനിർത്തുക. നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഈ 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും ശരീരത്തിലും നിലനിർത്തുന്ന അഗ്നിയിലൂടെയാണ്. എല്ലാത്തിലും ജീവചൈതന്യം നിലനിർത്തുന്ന എല്ലാവരെയും സംവർദ്ധനത്തിന് ചൈതന്യത്തിന് ഊർജ്ജസ്വലമാക്കുന്നവനുമായ അഗ്നിദേവ ദാനപാത്രം ഇരിക്കുന്നിടത്ത് ചെന്ന് ദാനം കൊടുക്കുന്നവനാണ്. എല്ലായിടത്തും ചെന്ന് വിളിച്ചാൽ വന്ന് അടുപ്പിലായാലും ശരി, ശ്മശാനത്തിലായാലും ശരി, എവിടെയായാലും അവിടെ ചെന്ന് അവിടെ ഐശ്വര്യം പ്രദാനം ചെയ്യുക. തിന്മകളെ മുഴുവനും ദഹിപ്പിച്ചില്ലാതെയാക്കി നന്മകൾ തരിക. സമാദരണീയനുമായ ധനധാന്യാദികൾ കൊടുക്കുന്ന പരമേശ്വര, വിവേകികൾ വിദ്വാൻമാർ അങ്ങയെ സ്വീകരിക്കുന്നു, അങ്ങ് അവരെയും സ്വീകരിക്കുക. വായുസഹചരനായ അഗ്നിദേവ, വായു ഉണ്ടെങ്കിലേ അഗ്നിയുള്ളൂ, വായുസഹചരനായ അഗ്നിദേവ ഐശ്വര്യ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവനും യജ്ഞകാര്യങ്ങളിൽ മധ്യവർത്തിയുമായിരുന്ന സ്വർഗം ജീവിതത്തിൽ തന്നെ സമ്പാദിച്ചു കൊടുക്കുന്നവനും സമസ്തരുടെയും പ്രാണസംരക്ഷകനും സർവപാലകനും സൂര്യപ്രതിവ്യാദികളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഉള്ളവനുമായ അഗ്നിദേവ ഞങ്ങളുടെ പുത്രപൗത്രാദികൾക്ക് ജ്ഞാനമയിയായ വേദവാണിയുടെ ജ്ഞാനം പ്രദാനം ചെയ്യുക. ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേദത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുക്കുക, വേദത്തിൻ്റെ നന്മകൾ കൊടുക്കുക, വേദവാണിയുടെ മഹത്തായ മാർഗദർശകമായ ചൈതന്യം പകർന്നു കൊടുക്കുക. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. രുക്മോ അന്തർവിഭാതി ദേവ അഗ്നിം ധാരയന്ദ്ര വിനോദാം. രാവും പകലും ഇരുട്ടായ കറുത്ത വർണ്ണത്തെയും പ്രകാശമായ വെണ്മയെയും, രാത്രി ഇരുട്ടാണ് അത് കറുത്ത വർണ്ണമാണ്, പകൽ പ്രകാശമാണ് അത് ദിവസമാണ്, ആവർത്തിച്ച് പരസ്പരം ഇല്ലാതാക്കിക്കൊണ്ട് നല്ലവണ്ണം ചേർന്ന് കുറേ സമയം ഇരുട്ട് കറുപ്പ്, പിന്നെ കുറേ സമയം വെളുപ്പ് പ്രകാശം, ഇങ്ങനെ ആവർത്തിച്ച് മാറി മാറി ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു പുത്രസ്വരൂപനായ അഗ്നിയെ പോലെ, ഏകം ശിശു അഗ്നിം, പുത്രസ്വരൂപനായ ഒരു പുത്രസ്വരൂപനായ അഗ്നിയെ പോലെ ഹവിസ്സുകൊണ്ട് ഊട്ടുന്ന പ്രകാശസ്വരൂപനായ അഗ്നിദേവ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ പ്രജ്വലിതമായി ശോഭിക്കുന്ന അഗ്നിദേവ, ദാനദാതാവായ അഗ്നിദേവ, ആപ്തനായ വിദ്വാൻ ഗാർഹപത്യാഗ്നിയായി ധരിക്കുന്നു അങ്ങയെ യാഗശാലയില്. ആഹവനീയാഗ്നിയും ഗാർഹപത്യാഗ്നിയും ദക്ഷിണാഗ്നിയുമായിട്ട് അല്ലയോ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ഊർജം പകരുക, ഐശ്വര്യം പകരുക, ഞങ്ങളെ വിദ്വാൻമാരാക്കുക. ആപ്തനായ നന്മ നിറഞ്ഞ വിദ്വാൻമാരുടെ കാലടികൾ പിന്തുടരുവാൻ അനുഗ്രഹാശിസുകൾ നൽകുക. എക്കാലവും നന്മയുടെ പ്രതീകമായിട്ട് ഞങ്ങളെ നിലനിർത്തുക. അഗ്നിദേവ അങ്ങയ്ക്ക് പ്രണാമം. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്കും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ്, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതമെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം. ഹാവ് എ വെരി 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 ഗുഡ് ഡേ. നന്മ നിറഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ചിരിക്കുക, ചിരിപ്പിക്കുക, സന്തോഷിക്കുക, സന്തോഷിപ്പിക്കുക. ഇന്നലെ കഴിഞ്ഞു, ഇന്ന് നമ്മൾ നിൽക്കുന്നു, നാളെ നമുക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. അല്ലെങ്കിൽ നാളെ വരുമ്പോൾ നമ്മളുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് ഇന്ന് സന്തോഷിച്ച് ധന്യമായി, ധന്യധന്യമായി ജീവിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.